ഈ ചെറുപ്പത്തിലൊക്കെ എപ്പോഴും അല്ലേ കേട്ടിട്ടുള്ള കഥകളാണ് ആമയും മുയലും തമ്മിലുള്ള ഓട്ടമത്സരവും അവസാനം ആമ ജയിക്കുന്നതുമൊക്കെ. അപ്പോൾ അത് കഥകളിൽ മാത്രമല്ല, ശരിക്കും അങ്ങനെ ഒരു ഒരു മത്സരം നടത്തിയപ്പോഴും ഈ കഥ കേട്ടിട്ടാണോ എന്നറിയില്ല, ആമ തന്നെ ജയിച്ചു. ആ ദൃശ്യങ്ങളൊന്നു കാണാം. എങ്ങോട്ടോ നോക്കി നിന്നുപോയ മുയൽ, പക്ഷേ കൃത്യമായ ഏകാഗ്രതയോടെ മുന്നോട്ട് പോയ ആമ വിജയം നേടുന്നു. അഭിരാമി, നമുക്കറിയാലോ ഇപ്പോൾ ഇലക്ഷൻ്റെ കുട്ടിക്കലാശമൊക്കെ കഴിഞ്ഞ ദിവസമാണ്. ഈ സ്ഥാനാർത്ഥികളൊക്കെ ഈ മത്സരരംഗത്തേക്ക് വരുമ്പോൾ ചിലർ മുയലും ചിലർ ആമയുമാണ്. ചിലർ വളരെ ആത്മവിശ്വാസത്തോടെ ഇറങ്ങും, ചിലർ വളരെ പതുങ്ങിപ്പോയി. അവസാനം നമ്മൾ ജൂൺ 4 ഞെട്ടിച്ചുകൊണ്ട് വല്ലരും ജയിക്കാം അല്ലേ, അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇത് എങ്ങനെയാണ് ഈ മത്സരമൊക്കെ സംഘടിപ്പിച്ചത്, ഈ കഥ പോലെ തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? അതെ, ദിവിഷ് പറഞ്ഞതുപോലെ ഇലക്ഷനാണ്. ചിലർ പതിയെ തുടങ്ങി, ചിലർ ആദ്യമേ ഓടി. ഇനി ആരാണ് 4 ഫിനിഷിംഗ് ലൈൻ തൊടുക എന്ന് നമുക്ക് ജൂൺ 4 അറിയാം. നമ്മൾ പഠിച്ച ചെറുപ്പത്തിലേ പഠിച്ച കഥയാണ് ആമയും മുയലും തമ്മിലുള്ള ഓട്ടമത്സരത്തിൻ്റെ കഥ. അഹങ്കാരിയായ മുയൽ ആദ്യമേ ഓടി, പകുതി വഴിയിൽ ആമയെ കാണാത്തത് കൊണ്ട് കിടന്നുറങ്ങി, അവസാനം ഉണർന്നു നോക്കുമ്പോൾ ആമ ജയിച്ച കഥ നമ്മളെല്ലാവരും പഠിച്ച്, അതിൻ്റെ ഗുണപാഠങ്ങളൊക്കെ നമ്മുടെ അമ്മമാരും അമ്മമ്മമാരും ടീച്ചർമാരും ഒക്കെ പറഞ്ഞു തന്ന ഒരു കഥയാണ്. ഇപ്പോൾ ആ കഥ നമ്മുടെ കൺമുൻപിൽ നടക്കുകയാണ്. ഇതൊരു വിദേശ രാജ്യത്ത് നടക്കുന്ന ഒരു മത്സരമാണ്. അതിൽ മുയലും ആമയും തമ്മിൽ മത്സരം. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ആദ്യം മുയലാണ് ഓടി തുടങ്ങുന്നത്. പക്ഷേ പകുതി എത്തിയിട്ട് ആ കഥയിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് അവിടെയും സംഭവിച്ചത്. ആ മുയൽ അവിടെ നിൽക്കുന്നു, ആ മുയൽ കൗതുകത്തോടെ ആമയെ നോക്കുന്നുണ്ട്. എന്നിട്ട് ആ മുയൽ അവിടെ തന്നെ നിൽക്കുന്നു. ആമ ഇതൊന്നും മൈൻഡാക്കാതെ നേരെ ആ ഫിനിഷിംഗ് ലൈൻ തൊടുന്നു. എന്ത് രസകരമാണല്ലേ, നമ്മൾ കണ്ട് വായിച്ച് പഠിച്ച കഥ നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമാകുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് ഇത് നമ്മുടെ നാട്ടിൽ മാത്രം നമ്മുടെ അമ്മയോ നമ്മുടെ ടീച്ചർമാരോ ഒക്കെ പറഞ്ഞു തരുന്ന കഥയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ കഥ ലോകത്തെല്ലാവരും പഠിക്കുന്ന ഒരു ഗുണപാഠ കഥയാണെന്ന്. എന്തായാലും ഇത് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതും ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുന്നതും ഒക്കെ. ദിവിഷ്, എന്തായാലും അഭിരാമി, വെപ്രാളത്തിലും ബഹളത്തിലും അല്ലെ അതിവേഗത്തിലൊന്നുമല്ല കാര്യം, വളരെ ശാന്തമായി സമാധാനമായി മുന്നോട്ട് പോയാലും നിങ്ങൾക്ക് ജീവിതത്തിലും വിജയം നേടാൻ കഴിയുമെന്ന് കൂടിയാണ് ആമ പറയുന്നത്. അപ്പോൾ ആമയാണോ മുയലാണോ ജൂൺ 4 സ്ഥാനാർത്ഥികൾ ആയിരിക്കുക എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ശരി.